വെൽക്കം ടു ഫുഡ് ചാറ്റ് സോൺ വിത്ത് മഞ്ജു. ഇന്ന് നിത്യവഴുതിന നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. അറിയുന്നവരുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുവാണ്. എൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഏട്ടനും ഏട്ടത്തിയമ്മയും നട്ടുപിടിപ്പിച്ചതാണ്. അപ്പം നിറയെ നിത്യവഴുതന ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് കാണാം. ഇതാ ഒരു മുല്ലമൊട്ട് പോലെയാണ് കാണാൻ. അപ്പം അതിൻ്റെ ഇടയിൽ കോവക്കയും പാഷൻ ഫ്രൂട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നിത്യവഴുതന കുറേ കിട്ടിയിട്ടുണ്ട്. നിത്യം വഴുതന കിട്ടും, അതുകൊണ്ടാണ് അത്ര നിത്യവഴുതന എന്ന് വിളിക്കുന്നത്. ഇത് ഇതുവരെ ഈ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അധികം മൂക്കാത്തത് വേണം പറിച്ചെടുക്കാൻ. മൂത്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പടിക്കും. ഒരിക്കൽ പിടിച്ചാൽ 6 മാസം വരെ കായുണ്ടാവും. മഴക്കാലത്ത് പൊതുവേ കുറവായിരിക്കും നിത്യവഴുതന. ഇപ്പം ഉണ്ടാവാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അധികം മൂക്കാത്തതാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അമ്മ പറഞ്ഞു ഇന്ന് നിത്യവഴുതന മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന്. നന്നായിട്ട് കഴുകിയെടുക്കാം. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും വേണ്ട ഇതിനെന്നാണ് കേട്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ വലിയൊരു കീടശല്യമൊന്നും ഇതുവരെ കണ്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. തണ്ടിന് നീളം കൂടിയതും തണ്ടിന് നീളം കുറഞ്ഞതുമായിട്ടുള്ള നിത്യവഴുതനയുണ്ട്. ഇത് കുറച്ച് തണ്ടിന് വലിപ്പമുള്ളതാണ്. എല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി മുറിച്ചിടുവാണ്. 2 പച്ചമുളക് നീളത്തിൽ ചീകിയിടാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഉഴുന്നു പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്നു പരിപ്പൊക്കെ ഒന്ന് കളറ് മാറി വരട്ടെ. ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നിത്യവഴുതന മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേവും. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതാ നിത്യവഴുതിന മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അധികം വേവിക്കരുത്, അപ്പം അതിന് കയ്പടിക്കും. ഇപ്പം കൃത്യം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ചോറിൻ്റെയും സാമ്പാറിൻ്റെയും കൂടെ നിത്യവഴുതിന മെഴുക്ക് വരട്ടിയാണ്. നല്ല സ്വാദുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നിത്യവഴുതന എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നത് തന്നെ. അപ്പോൾ ഇനി എനിക്കും ഇത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കണം. നിത്യവഴുതന മൂത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വിത്തുണ്ട്, അതാണ് നട്ടുപിടിപ്പിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.